ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ ചൊക്രമുടിയുടെ ഭാഗത്താണ് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശവും 80 ഡിഗ്രിയിലേറെ ചരിഞ്ഞ ഈ പ്രദേശത്ത് വലിയ തോതിലെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നിർമ്മാണങ്ങൾ നടക്കുകയും അതുപോലെ റോഡ് വെട്ടി ഈ ചരിഞ്ഞ പ്രതലത്തിൽ റോഡ് വെട്ടി ടാറ് ചെയ്യുക, മെറ്റിൽ ചെയ്ത് ബാക്കി ഭാഗം ടാറ് ചെയ്യുന്ന ഒരു നിർമ്മാണം നടക്കുന്നുണ്ടെന്നറിഞ്ഞ് ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് വളരെ ഭീകരമായ കാഴ്ച തന്നെയാണ്. ഈ പ്രദേശത്ത് വരയാടിൻ്റെ, നീലഗിരി താർ എന്നറിയപ്പെടുന്ന വരയാടിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയാണ്. നീലക്കുറിഞ്ഞി ധാരാളമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതിലുപരിയായി ഈ താഴ്ഭാഗത്ത് ആനപ്പിണ്ടം അടക്കം ഞങ്ങളിപ്പോൾ കാണുകയുണ്ടായി. ആനകൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരാന ഇവിടെ പ്രസവിച്ച് കിടന്നിരുന്നതായി ആ പ്രദേശത്ത് ആദിവാസികൾ ഞങ്ങളെ കാണിച്ചു തരികയുണ്ടായി. ഇവിടെ നടന്നിരിക്കുന്ന കയ്യേറ്റങ്ങളെല്ലാം തന്നെ വ്യാജ പട്ടയോ ഒറിജിനൽ പട്ടയോ ഉണ്ടായതിൻ്റെ മറവിൽ പ്രദേശത്തെല്ലാം വൻ കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത്. ഇത് റവന്യൂ ഉദ്യോഗസ്ഥർ, വില്ലേജ് അടക്കമുള്ള, താലൂക്ക് അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ വലിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു അഴിമതി തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു വലിയ കുംഭകോണമാണ് ഇവിടെ. ഈ പ്രദേശത്തെല്ലാം ഇതുപോലെ കയ്യേറ്റങ്ങൾ നടന്നു കഴിയുമ്പോൾ ഇവർക്ക് ഒരു പെർമിറ്റ് കൊടുക്കുകയും ഇവർ വീട് വെക്കാനുള്ള വ്യാജേന പെർമിറ്റ് കൊടുക്കുകയും അതിനുശേഷം ലക്ഷക്കണക്കിന് ടൺ ഭാരമുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങൾ തന്നെ ഇവിടെ പണിതുയർത്തും. അതിന് ഫലത്തിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇത്രയും പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ഈ ചരിഞ്ഞ ഭൂമിയിൽ ഇതിങ്ങനെ കൂണ് മുളയ്ക്കുന്നതിൽ അടുത്തടുത്തായിട്ട് പൈസയുള്ളവരും കൂടെ അരച്ചു കയറുന്നു. അവരിവിടുത്തെ ഉദ്യോഗസ്ഥർക്കെല്ലാം പൈസ കൊടുത്തുകൊണ്ട് ഇവിടെ അനധികൃത നിർമ്മാണം നടത്തുമ്പോൾ താഴ്ഭാഗത്ത് താമസിക്കുന്ന ആദിവാസികളടക്കമുള്ള ആളുകളുടെ കൃഷിയിടവും അതുപോലെ മുട്ടുകാട്, നമ്മുടെ ഇടുക്കിയുടെ നെല്ലറ തന്നെ എന്ന് പറയാവുന്ന മുട്ടുകാട് പ്രദേശം തന്നെ മൂടിപ്പോകുന്നതാണ്. കവളപ്പാറയിലും അതുപോലെ ഇപ്പോൾ ചൂരൽമലയിലും എല്ലാം സംഭവിച്ചതുപോലെ വലിയ കൺസ്ട്രക്ഷൻ ഇതുപോലുള്ള പ്രദേശത്ത് നടക്കുമ്പോൾ, ടൺ കണക്കിന് ഭാരമുള്ള ഈ റിസോർട്ടുകൾ കണ്ടമാനം വരുമ്പോൾ ഇവിടുന്ന് പാറയുടെ പിടുത്തം, പാറയുടെ മേളിലുള്ള മണ്ണിൽ നിന്നും വെയിറ്റ് താങ്ങാനാകാതെ ഇത് ഊർന്ന് കംപ്ലീറ്റ് ഈ പ്രദേശം ആകെ ഭാവിയിൽ മൂടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ കയ്യേറ്റത്തിന് യാതൊരു ഒത്താശയും ചെയ്യരുതെന്ന് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്നെത്തി ഇത് എത്രയും വേഗം ഈ നിർമ്മാണങ്ങൾ, ഈ അനധികൃത കയ്യേറ്റം നടത്തിയവരെയും ഇത്രയും അതീവ പരിസ്ഥിതി ദുർബല പ്രദേശവും റെഡ് സോണിൽപ്പെട്ട ഈ പ്രദേശത്ത് നടന്ന ഈ അഴിമതി കണ്ടെത്തി അതിലെ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ഇതിന് കൂട്ടുനിന്ന റവന്യൂ ഉദ്യോഗസ്ഥരെയും സർവീസിൽ തന്നെ പിരിച്ചുവിടണം, അത്രയ്ക്ക് രാജ്യദ്രോഹത്തിന് സമാനമായ കുറ്റം തന്നെയാണ് ഈ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവരെ യാതൊരു നിയമത്തിൻ്റെ പഴുതുകളും എല്ലാം അടച്ചുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ യാതൊരു ഇതും സാധ്യതയില്ലാത്ത രീതിയിൽ കേസെടുക്കണം. അതുപോലെ ഫോറസ്റ്റുകാർ ഇവിടെ എത്തിച്ചേരണം. കാരണം ഇവിടെ വരയാട് അതുപോലെ നീലക്കുറിഞ്ഞിയുടെ പ്രദേശം, ആനകൾ വന്നു പോകുന്ന പ്രദേശമാണ്. ഇവിടെ കണ്ടമാനം കാട്ടുമരങ്ങളും വെട്ടിയിട്ടുണ്ട്. ദേവികുള റേഞ്ചിൻ്റെ കീഴിൽ വരുന്ന ഈ പ്രദേശത്ത് ഇത്രയും അനധികൃതമായ മരം വെട്ടും മൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ടാണ് അവർ കേസെടുക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണം തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ചൂരൽമലയിലും കവളപ്പാറയിലും സംഭവിച്ചൊരു വലിയ ഒരു ദുരന്തം തന്നെ നമ്മൾ മുന്നിൽ കാണേണ്ടി വരും. അനേകായിരങ്ങൾ മണ്ണിനടിയിൽ പോകാൻ സാധ്യതയുണ്ട്. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം കളക്ടർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.